ഓ, വോയിസ് ഓൺ അല്ല. ഞാൻ ഇത്ര നേരം വോയിസ് ഓൺ ആണെന്ന് വിചാരിച്ചിരുന്നു, സംസാരിക്കുമായിരുന്നു. ഇപ്പം കേൾക്കാമെന്ന് വിചാരിക്കുന്നു. റൂമിടെ 5 വരെ കാണാൻ വന്നിട്ടുണ്ട്. യദു സാർ, ഹലോ യദു. ഏഴ് 17 ഓക്കെ. 1 7 1 7. ഞാൻ റൂമിടാൻ പോകണം. ഓക്കെ, ഓണായി ഇപ്പോൾ. ഓക്കെ, ഞാൻ മൈക്ക് ഓഫ് ആക്കി വെച്ച് സംസാരിച്ചോണ്ടിരുന്നേ. ഗിവ്അവേ സോളോ. ഓക്കെ, നമുക്ക് റൂമിടാം. 10 പേര് ലൈവ് കാണാൻ വന്നിട്ടുണ്ട്. കയറാം. ഐഡിയും പാസ്വേഡും ഞാൻ പറയാം. RDX നോക്കൽ. ഹലോ ബ്രോ. അയാളുടെ റൂമിൻ്റെ പാസ്വേഡ് 1717, ഐഡി 26 95 95. പിള്ളേരെ ആദ്യം അടിച്ച്. ഓക്കെ ഓക്കെ, ഇതിലുള്ള പിള്ളേരെ ആദ്യം അടിച്ച്. ശരി, ഐഡി കാണാമെന്ന് വിചാരിക്കുന്നു. ഐഡി 26 95 95, പാസ്വേഡ് 1717. 1717 വന്നിട്ടുണ്ട്. ജോയിൻ ചെയ്യുക. വാവ്. ഹലോ എബിൻ സിറ്റിയൻ. ഐഡിയും പാസ്വേഡും ഇവിടെ. അയ്യോ, 26 95 95 ഐഡി. പാസ് 17 17 17. 26 95 95 ഐഡിയും പാസ്വേഡ് ഇട്ടിട്ടുണ്ട്. ഒക്കെ, ആൾക്കാർ ജോയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. 8 പേരായിട്ടുണ്ട്. ഹായ് സൂരജ്. ഹായ് ബ്രോ. അർജുന സ്പെക്ടാക്യുലറെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈശ്വരാ, അർജുനെ കാണുന്നില്ലല്ലോ. എടാ അർജുന, നീ ഓഫ്ലൈനാടാ. അർജുന ഹലോ. ഇരുപത്താറ് 95 95. പതിനേഴ് 11 17 17 പാസ്വേഡ്. പാസ് ഐ ഡി ലിഡോ. എന്ത് പറ്റി ബ്രോ? കുഴപ്പമില്ല, എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. ഇത് ലൈവ് നടക്കുന്നുണ്ടായിരുന്നു, ഇപ്പോഴാണ് ലൈവ് ശരിയായെന്ന് തോന്നുന്നു. ലൈവ് ഇട്ടപ്പോൾ റൂം ഇട്ടപ്പോൾ തന്നെ ഫുള്ളായിട്ടുണ്ട്. ഇപ്പോൾ ലൈവ് കാണാൻ പറ്റുന്നു ജസ്റ്റ് എന്ന് പറയാം. ഞാൻ വേറെ ഫോണിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ഈ തമിഴിലൊക്കെ എന്താണെന്ന് അറിയത്തില്ല, മാറി വന്നിരിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ഇട്ടതായിരുന്നു. ഓക്കെ, നവീൻ ഫസ്റ്റ് തന്നെ പ്ലെയിനിങ് ചാടി. നമുക്ക് അൻഷാദ്, സെൻഡോസ. കൂടുതലും ഗില്ലി എന്നുള്ള പ്ലേസ് തന്നെയാണ്. ഓക്കെ, എബിൻ ഫാക്ടറി വിടുന്നുണ്ട്. ഫിഡു അതിലാണെന്നറിയത്തില്ല. ലൈവ് കാണാൻ പറ്റുന്ന ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഹലോ, 3 പേര് കാണുന്നുണ്ട്. എടാ, ലൈവ് കാണാൻ പറ്റുന്നുണ്ട് അർജുനെ. അസാസിൻ കോട്ട്ലി സ്റ്റാൽ പറ്റുന്നു. ലൈവ് കാണാൻ പറ്റുന്നുണ്ടോ? വോയിസ് ക്ലിയർ ആണോ? ഹലോ. ഓക്കെ, അപ്പം 4 പേര് ലൈവ് ആണെന്നുണ്ട്. അവസ്ഥയാണ്. ഡിവൈഡ് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ വിചാരിച്ച, പക്ഷെ ഇപ്പം എമൗണ്ട് കുറഞ്ഞു പോകത്തില്ല. അതുകൊണ്ട് ഫസ്റ്റ് അടിക്കുന്ന ആൾക്ക് മൊത്തം കൊടുക്കാമെന്ന് കരുതി. കേൾക്കാം കൂടാ, വോയിസ് കേൾക്കാവോ? വോയിസ് ഓൺ ആണ്. ബൈ ഹിന്ദി ജയന്ത് ജോഷി. ബൈ ഹിന്ദി നിഹി മാലു. ഹിന്ദി അറിയത്തില്ല.
ഓക്കെ ഷിയാസ് ഓക്കെ ഒരു ഫൈറ്റ് നടക്കാം, ഒരു ഫൈറ്റ് നടക്കാം. ഷിയാസ് ഇവിടെ ഉണ്ട്, ഷിയാസിന് ലൾട്ടറി വെസ്റ്റും ഷോർട്ട്ഗണൊക്കെ ഉണ്ട്, അപ്പോൾ സെറ്റാണ്. നാൽപ്പത് പേരായിട്ടുണ്ട്, ഇതുവരെ കില്ലെടുക്കുന്ന ശ്രദ്ധിച്ചില്ല. ഓക്കെ വിജയൊക്കെ ആദ്യമേ എത്തു. ശങ്കറുള്ള ജിഷ്ണു മൂന്ന് ലൈവ് ഉണ്ടെന്നുണ്ട്. കമൻറ്റ് ചെയ്യുക ജസ്റ്റ്, കമൻറ്റ് വന്നു ആയോ? ഓക്കെ ഗീവറയുടെ ലൈവ് കാണാൻ പറ്റുന്നുണ്ടോ, സൗണ്ട് ക്ലിയർ ആണെന്ന് പറയാമോ? നവീനൊരു കില്ലെടുത്തു, മൂഞ്ചി ഞാൻ ചത്തു, എല്ലാവരും 3G ആയിപ്പോയി മൊത്തം നല്ല. ഓക്കെ അൻഷാദും ചത്തു, എങ്ങനെ കണ്ടില്ല, നോക്കാം. കില്ലെടുത്ത് ഒരെടുത്ത് പോയി നോക്കാം. മലയാളത്തിലുള്ള ലൈവാണ് ഞാൻ പറഞ്ഞിരുന്നത്, ഇനിയിപ്പം എങ്ങനെയാണ്? ഗെയിമർ ടഫ് എന്നാണ് തോന്നുന്നു. പുള്ളി 0 കില്ല്, പാർത്ഥിവ് പാർത്ഥിവ് 2 കില്ല്, ഫാക്ടറി ടോപ്പാണ് തോന്നുന്നു. ഓക്കെ ഫാക്ടറിയാണ്. അക്കലബു മംഗലശ്ശേരി, എടാ വിജയുടെ ലൈവിൽ സൗണ്ട് ക്ലിയർ ആണോന്ന് പറയാം. എവിടാ 3G 3G എന്ന് പറഞ്ഞാൽ ലൈവ് മൂഞ്ചി എന്നാണോ അതോ ഗെയിം മൂഞ്ചി എന്നാണോ നീ ഉദ്ദേശിക്കുന്നത്? സർവൈവിങ്. ഓക്കെ മിസ്റ്റർ ഡ്യൂഡ് 0 കില്ല്, എമ്മിലി പൊളിക്ക്. ഞാനെല്ലാം ടീമപ്പാണോ നമുക്ക്? പാലക്കാടൻ കട്ട ലാഗ്, എടാ ഗെയിം ലാഗ് ആണെന്നാണോ ലൈവ് ലാഗ് ആണെന്നോ? എടാ നീ ഞാൻ ലൈവിനെ കുറിച്ചൊന്ന് പറയടാ. അറിഞ്ഞ ലൈവ് ഒന്ന് നോക്കിയടാ ലാഗ് ആണെന്ന്. 7 ലൈവ് കാണുന്നുണ്ട്. വെക്ടർ ഫൈസി അവനെ എന്നെ കൊന്ന് റിവൈവ്. പുള്ളി സെറ്റല്ല, ലൂട്ടൊന്നും ആയിട്ടില്ല, അടിച്ച് കളിക്കാനുള്ള പ്ലാനാന്ന് തോന്നുന്നു. ക്ലിയർ ആ, ഓക്കെ ഓക്കെ, അപ്പം പ്രശ്നമില്ല. RDX ഇല്ലു, പേരൊക്കെ എന്തോ ആണോ, വായിക്കാൻ പറ്റുന്നില്ല. പിസൈക്കോസിലെ യദു പുള്ളി സെറ്റാണ്. ലെജൻഡ് ലിഡോ, ഈ ഇതുപോലത്തെ കാറാകുമ്പോൾ ഭയങ്കര സൗണ്ട് സൗണ്ട് സെറ്റ് ലൈവ് ലാഗ് ലാഗാണോ? ഓക്കെ അൾട്ര ഇട്ടിട്ടാണോ എന്നറിയത്തില്ല. കില്ലെടുത്ത് പ്രോ പാച്ച് ടീം പ്രോ, പുള്ളിയും സർവൈവിങ് ആണ് പ്ലാന്റേഷനിൽ. ഗിവ് എവേ അറിഞ്ഞോണെന്നാണോ എന്നറിയത്തില്ല. ഇനിയിപ്പോൾ ആരെല്ലാം ജയിച്ചാൽ കോണ്ടാക്ട് ചെയ്യണം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ 37 പുള്ളി എത്തു. റിവർ സൈഡിൽ ഉള്ളവൻ, റിവർ സൈഡിലുള്ളവനോ? പേര് പറയടാ എനിക്ക്, റിവർ സൈഡ് ഇനിയിപ്പം നോക്കട്ടെ. ജീൻസ് ഇവൻ, ജീൻസ് എന്ന് പറഞ്ഞാൽ റിവർ ഷിപ്പ് യാർഡുണ്ട്. എബിൻ സർവൈവിങ് ആണ്, റിംനാമ ഫുള്ള് സെറ്റ്. നവീന് മാഷ് ഇലക്ട്രിക്കിൽ നിന്ന് ഇറങ്ങി വരുന്നുള്ളൂ ലൂട്ടെടുത്ത്. അസാസിനും സെറ്റാണ്. ഒക്കെ 9 ലൈവ് ആണെന്നുണ്ട്, മാക്സിമം ഷെയർ ചെയ്യുക. ഇവിടെ കയറാൻ പറ്റാത്തൊന്നും വിചാരിക്കില്ല, എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ലൈവ് നടക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ആ ലൈവ് കട്ടാന്ന് വെച്ചാൽ ഓഫ്ലൈൻ ആകുന്ന മുമ്പ് തന്നെ ആൾക്കാരെല്ലാം കയറിയായിരുന്നു, ഞാൻ ഇവിടെ നോക്കി നിൽക്കുമായിരുന്നു ആരെല്ലാം ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഓക്കെ അസാസിൻ മൈൻ പൊട്ടി, പക്ഷെ ഒന്നും പറ്റിയില്ല, മൈനൊന്നും ഒരു ഇതല്ല എന്നാണ് പുള്ളി പറയുന്നത്. എല്ലാം എല്ലാം സർവൈവ് ഞാൻ അടിച്ചെത്തു. ബ്രോ ഗിവ് അവേ എന്നെ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? എടാ നമുക്കുപോലെ ഫസ്റ്റ് അടിക്കുന്ന, അയ്യോ ഫസ്റ്റ് അടിക്കുന്ന ആൾക്ക് മെമ്പർഷിപ്പ് കൊടുക്കും. ഡാർക്ക്നെസ് എൻജിക്ക് കയറാൻ പറ്റിയില്ല. 29 നോക്കട്ടെ. BH കണ്ണൻ, കണ്ണൻ സ്നൈപ്പർ MP40 ആണ്. ഓക്കെ അവിടെ ആൾ വെയിറ്റിംഗ് ആണ്, അവനെ കൊള്ളാനുള്ള തിരക്കാണ്. സ്നൈപ്പറാണിപ്പം, ഹെഡ് തന്നെ കൊടുക്കാം, മറ്റവനെ അടിച്ച് വരുമ്പോൾ തന്നെ അവനെ കൊടുക്കാം. ബിക്കോസ് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് ലാംഗ്വേജ്, ബ്രോ ഐ ക്യാൻ ഗിവ് മീ റിപ്ലൈ ഇൻ ഹിന്ദി ഇംഗ്ലീഷ്. ബ്രോ ഇവിടെ മലയാളത്തിലാണ് ലൈവ് ചെയ്യുന്നത്, കൂടുതൽ ആൾക്കാരും മലയാളികളാണ് കാണുന്നത്, ഞാൻ ഇംഗ്ലീഷാണല്ലോ പറയണ്ടേ. അവിടെ ഓരോ ഫൈറ്റിംഗ് ആണ്. എക്ടർ ഫൈസി എത്തു, ഫൈസിക്ക് ഇവിടെ നിന്നൊന്നും കിട്ടിയില്ല, പക്ഷേ അവിടെ നിന്ന് തന്നെ കൊന്നു. ഓ നൗഫലോ, ഗെയിമർ ടഫ് ഹാങ്ങറിൽ DB വെസിറ്റോ, പുള്ളി റിവേഴ്സ് ആയിട്ട് തെറ്റ്. ഓക്കെ നൗഫല ഇവർ പറഞ്ഞാൽ തെറ്റിപ്പോവും, വേണ്ട വെറുതെ നടക്കുന്നത്. പ്രോ പാച്ചു 2 കില്ല്, ടോപ്പ് കില്ല് പുള്ളിയാണെന്ന് തോന്നുന്നു, അല്ല ടോപ്പ് കില്ല് 2 പുള്ളി വേറെ ആളുണ്ട്. പാച്ചു സർവൈവിങ് ആണ്. ഷിയാസ് 1 കില്ലായിട്ട് പ്ലാന്റേഷനിലോട്ട് പോവാണ്, പ്ലാന്റേഷനാണ് പ്രോ എന്ന് പറഞ്ഞ മറ്റേ പുള്ളികളെ. പ്രോ പാച്ചു പ്ലാന്റേഷനുണ്ട്, ചെറിയൊരു ഫൈറ്റ് നടക്കാം.
അയ്യോ കട്ടായി. പണി കിട്ടി, കൈ തട്ടി ബാക്കായി പോയി, റീകണക്റ്റായി. ലൈവ് കയറാൻ പറ്റുമെന്ന് അറിയത്തില്ല മൂഞ്ചി. വിന്നറിനെ എങ്ങനെ അറിയുമാവോ? എന്ന് ലൈവ് ചെയ്താൽ ഇന്ന് തന്നെ അവസ്ഥ. കൈ തട്ടി ബാക്കായി പോവും. ഇത് ഗീവവേ അല്ലേ? ഓക്കെ, ഗീവവേ ആണ്. ഇൻ്റർഫേസി 29 നെയിം അറിയില്ല. ഓക്കെ, റീകണക്റ്റ് ആയാൽ മതിയായിരുന്നു. ലാഗാടാ, മരണ ലാഗ്. ലൈവ് ലാഗാണെന്നാണോടാ? എണ്ണറിയത്തില്ല. നോക്കട്ടെ, റീകണക്റ്റ് ആകുമോ നോക്കട്ടെ. കൈ തട്ടി. ഓക്കെ, റീകണക്റ്റ് ആകുന്നുണ്ട്. താങ്ക് ഗോഡ്. അല്ലേ മൂഞ്ചി പോയതിനെ ഡെത്ത് സ്പെക്റ്റാക്ട് ഓഫാക്കി ഇട്ടേക്കും, അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റാതെ തന്നെ. ഓക്കെ, ഇപ്പോൾ ലൈവ് കയറാൻ പറ്റുന്നുണ്ട്. ഇനി സ്പെക്റ്റ് ആവാൻ പറ്റൂല. പറ്റും എടാ, റീകണക്റ്റിംഗ് കാണിച്ച് ലോഡിംഗ് ആവുന്നുണ്ട്. ബാക്കടിക്കുമോ ബാക്കാവുമെന്ന് അറിയത്തില്ല. നശിപ്പിച്ചു എൻ്റെ കൈ തട്ടി. ചെറിയ ഫോണാകുമ്പോൾ ഞാൻ കൺട്രോൾ ഇങ്ങനെ മാറി മാറി കിടക്കും. ഓക്കെ, ഗെയിം ഓൺ ആയിട്ടുണ്ട്. ഭാഗ്യം മൈലക്ക് വിജയ് ഫസ്റ്റ് പ്ലെയർ എബിൻ. എബിനാണ് ഫസ്റ്റ് കയറിയത്. നേരത്തെ എന്നോട് പറഞ്ഞായിരുന്നു നെറ്റില്ല ലൈവ് കാണാൻ പറ്റത്തില്ലെന്ന്. അതുകൊണ്ട് നേരെ ഇൻവൈറ്റ് ഇട്ടായിരുന്നു. വോയിസ് ക്ലിയർ ആണെന്ന് പറയാമോ? സൗണ്ട് സംസാരിക്കുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു പോവാ. നവീൻ ഫാക്ടറിയിലാണ് 1 kill. അസാസിയൻ ലൈവ് തന്നെ. ഓക്കെ, എനിക്കെന്താണെന്ന് അറിയത്തില്ല, നോക്കാം നമുക്ക്. സർവൈവിംഗ് ആണ് മിക്ക ആൾക്കാരും. ജിൻ സി എം ബി തോട്ടാമുമ്പി എ ബി സി എം ബി. ഇത് സർവ ബുൾസൈഡേ അടുത്തുണ്ട്. ഷിയാസ് പ്ലാന്റേഷൻ തൊട്ടടുത്ത് എനിമയുണ്ട്. ആ ഇവൻ ഇമോട്ട് കാണിച്ചു. രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടു, ലക്കുണ്ട്. ഡെത്ത് സ്പെക്റ്റാക്ട് ഓഫാക്കി ഇട്ടേക്കുക, കാരണം ഞാൻ ആൾക്കാർ ചത്തു കഴിഞ്ഞാൽ ലൈവിൽ വന്ന് ലൈവ് കാണാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഇട്ടത്. കുറച്ച് ബുദ്ധിപരമായി ചെന്ന് ചെളിച്ചതാണ്. ഫാൽക്കൻകുറു രാമൻ പ്രോ പാച്ചു സർവൈവിംഗ് തന്നെ. ബി ബി ജോജിറ്റ് അങ്ങനെയാണ്. സൽസമുക്ക് സുവിത്ത്. ഓക്കെ, സുവിത്തിൻ്റെ അടുത്ത് നവീൻ ഉണ്ടായിരുന്നല്ലോ. നവീൻ ക്ലോക്ക് ടവർ റൂട്ട് കയറി. സുവിത്ത് തൊട്ടടുത്ത് തന്നെയുണ്ട്. എന്താടെ എന്നെ വിളിക്കാൻ? ഞാൻ പറഞ്ഞതല്ലേ 7 ലൈവ് ഇടുന്നു. ഇനിയിപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് സമയം വൈകിപ്പോയല്ലോ. എനിക്ക് കളിക്കാൻ. ഐ തിങ്ക് നവീൻ. യാ, നവീൻ അടിച്ച് കളിക്കുന്ന നല്ല പ്ലെയറാണ്. സ്ലോട്ട് 29 ഉള്ളവൻ്റെ നെയിം. നെയ്മോ ബി സൽസമുക്കില്ല. സുവിത്ത് നവീൻ ഒരുമിച്ച്. ഓക്കെ, രണ്ടുപേരും രണ്ട് സൈഡിൽ ഇട്ടു. ഡിസൈനില്ല സ്ലോട്ടി. നവീൻ ജിഷ്ണുവിനെ കൊന്നു. ഓക്കെ, നവീൻ്റെ ലൈഫ് നോക്കാം. ഇപ്പോൾ പുറകിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. അവൻ്റെ ഒരു ബുദ്ധി. ഡാഗ്നോസ്. ഓക്കെ, ഡ്രാഗനൗണ്ട് കിട്ടുന്നുണ്ട്. 29 ഓ, ജസ്റ്റാണ് രക്ഷപ്പെട്ടത്. 36 ലക്കുണ്ട്. ബട്ട് വൈ ആരാ അറിയത്തില്ല. നമ്മുടെ ഗ്രൂപ്പിലും കിടക്കുന്നതാണ്. ഐ ആം ഡെഡ് ടു സി ടി എൻ. ഓക്കെ, വിഷമിക്കേണ്ട, നമുക്ക് ലൈവ് കൊണ്ട് സന്തോഷിക്കാം. ഓക്കെ, ഡാർക്ക് ഹീറോസിലെ ആ പുള്ളി വേറെ ലൂട്ട് പിടിച്ചു. നവീനായിട്ടുള്ള ഫൈറ്റ് ഒഴിവാക്കി. നവീൻ സി ടി എൻ ക്ലോക്ക് ടവർ പുറകെ പോകാൻ തോന്നുന്നു. നവീൻ എബിനൊക്കെ സർവൈവിംഗ് ആണ്. ഓക്കെ, മിസ്റ്റർ ഡ്യൂട്ട് ലാൻഡ് മൈൻ കുട്ടി മരിച്ചു. എന്താ അവസ്ഥയാണ്? സാധാരണ ഇപ്പോൾ ഒരു കസ്റ്റം മാച്ചിലൊക്കെ കളി തയ്യാറാകുമ്പം 20 കിട്ടുന്നത്. സ്പെക് ഏതു. ഓക്കെ, യദു പിസോയിക്കൂസിലല്ലേ. പുള്ളി ഡ്രോണിൻ്റെ അകത്തുണ്ട്. ലൈവ് കാണാൻ വരുന്ന ഒരു ദിവസം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ലൈവ്. ഞാൻ കുറച്ച് നേരം ആൾക്കാർ വന്നിട്ടിടാമെന്നാണ് കരുതിയത്, പക്ഷേ ഇട്ടപ്പോൾ തന്നെ ഫുള്ളായി. കയറാൻ പറ്റാത്ത ആൾക്കാർ ഉണ്ടെന്ന്. എത്ര കസ്റ്റമുണ്ട്? ഒരു കസ്റ്റമേ ഉള്ളൂ. അതാണ് ഒറ്റ കസ്റ്റമർ, അതിൽ ജയിക്കുന്ന ആൾക്ക് പോയി. അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് കൊടുക്കുന്ന ആൾക്ക് മിക്കവാറും ഡിവൈഡ് ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയത്. ഫസ്റ്റ് അടിക്കുന്ന ആൾക്ക് 100 വെച്ച്, അപ്പോൾ ഒന്നും തികയല്ല. ഒരു 159 റേഡിയും കോഡ് കൊടുത്താൽ ഒരു മെമ്പർഷിപ്പിനുള്ള തികയില്ല. അപ്പം അവർക്ക് സന്തോഷമാവും ജയിക്കുന്ന ആൾക്ക്. അതുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത്. ഓക്കെ, വൺ മാൻ ഇവിടെ പെട്ടിരിക്കുമോ? ലൈഫില്ല. ഓക്കെ, ലാസ്റ്റ് സോൺ ഏകദേശം ആറായി. അപ്പോൾ ലാസ്റ്റ് സോണിൽ തന്നെ 19 പേര് അടുത്തുണ്ട്.
ഡാർക്ക് ഹീറോസിലെ പുള്ളിയുടെ നെയിം എന്താ? നെയിം എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ആ പുള്ളി ചത്ത് ഭാഗ്യം, നെയിം വായിക്കണ്ട. വെൽസംഗ് ഗെയിമർ താഫ്, ഗെയിമർ താക്ക് താഫ് സോണി കയറി സർവൈവിങ് ആണ് സെറ്റാണ്. വെൽസംഗ് ഇതിലെ സുവിത്തും അൺസ്ക്രിപ്റ്റ് റിയാൻ സാം. ഓക്കെ സാം, ഓക്കെ സാമേ, സാമിന് കയറാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. സാമ എന്താണെന്ന് അറിയത്തില്ല, ഞാൻ ഇട്ടപ്പോൾ തന്നെ ഫുള്ളായി ലൈവ്. ഞാൻ പറഞ്ഞിരുന്നു ഗ്രൂപ്പിൽ ചോദിച്ചപ്പോൾ തന്നെ 7 മണിക്ക് കൃത്യം സ്റ്റാർട്ട് ചെയ്യുന്നു, അതുപോലെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ഞാനും 19 പ്രോ പാച്ചു, പ്രോ പാച്ചുവിന് അടി സുവിത്ത് വന്നു. ഇപ്പോൾ ഇവിടെ ഒരു ഫൈറ്റ് ഉണ്ട്. സുവിത്ത് ലോങ് റേഞ്ച് ആയിരുന്നു, അത് അങ്ങോട്ട് പോയിരുന്നത്. നമുക്ക് ഷോർട്ട് റേഞ്ച് ഉള്ള അടിയാണ് താല്പര്യം. പ്രോ പ്ലെയർ ഡാർക്നോസ് ചത്ത, പ്രോ പ്ലെയർ ഡാർക്നോസിന് കയറാൻ പറ്റിയില്ല. കയറിയിരുന്നേ നല്ലൊരു ഫൈറ്റ് കാണായിരുന്നു ഡാർക്നോസായിട്ട്. പ്രോ പാച്ച് വെട്ടു, സോൺ പിടിക്കാനുള്ള ഒരടിയ. ഓക്കെ ബേബി വെജിറ്റോ, പുള്ളിക്ക് ലൈഫില്ല. സോണ് നീ വിളിച്ചെന്ന അല്ലേടാ ഓളെ എൻജിക്ക് പറഞ്ഞത്, അവൻ്റെ കാര്യം പറഞ്ഞതല്ല പറഞ്ഞതാ. ഓക്കെ ഓക്കെ നീ ഒന്നും പറയണ്ട, ഞാനോ. ഓക്കെ ഈ ഡി ബി ലെജൻസിലെ വെജിറ്റോ എന്നാണ് തോന്നുന്നു പേര്, വായിക്കാൻ പറ്റുന്നില്ല. ആ പുള്ളി സോണിൻ്റെ വെളിയിൽ പെട്ടിരിക്കുകയാണ്. അയാളാന്ന് തോന്നുന്നു ടോപ്പ് കില്ല്, 4 കില്ലുണ്ട്. ഓക്കെ ഓക്കെ വെജിറ്റോ എന്ന് പറഞ്ഞ പ്ലെയർ സോണി കയറുവാണെങ്കിൽ നല്ല ഫൈറ്റിനെയും കാണാം. 4 കില്ലൊക്കെ ഉണ്ട്. ഇപ്പോൾ കളിക്കുന്ന എല്ലാവരും മലയാളിയാണ്, അറിയത്തില്ല, പറയാൻ പറ്റത്തില്ല, കാരണം പുറത്തുനിന്ന് ആൾക്കാർ വരാം. ഓക്കെ ഇവിടെ നല്ലൊരു ഫൈറ്റ് നടക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് സോണ് 17 പേര്, എല്ലാം കട്ട സർവൈവിങ് ആണ്. നല്ല ഫൈറ്റായിരിക്കും. ഒരു ഫൈറ്റ് ഇടുന്ന അടുത്ത ഫൈറ്റ്, അവൻ ജയിച്ചാൽ തൊട്ട് കുറേ അടുത്ത ഫൈറ്റ്, സാമവനെ ഇടിക്കാം. ഓക്കെ അത് എബിനാണെന്നാണ് തോന്നുന്നത്, അല്ല എബിനല്ല വേറെ ഏതോ പ്ലെയറാണ്. യദുവോ പിസൈക്കോസിലെ യദുവാന്ന് തോന്നുന്നു, അതെ യദുവാണ്. ഇടിക്കണ്ട, കൊന്ന് കളയാം. ഓക്കെ ഓപ്പണായിട്ട് തന്നെ മെഡിക്കിറ്റ് യൂസ് ചെയ്യുന്നത്, ലാസ്റ്റ് സോണാണ്, നല്ല അടി കിട്ടും. മൈൻ വെച്ചാൽ സെറ്റായിക്കോളും. ഓക്കെ മൈൻ വെച്ചിട്ടുണ്ട്, പൊട്ടിക്കാൻ നോക്കണ്ട. അടിപൊളി, പൊട്ടിക്കാൻ നോക്കണ്ടെന്ന് പറഞ്ഞില്ല. ഓക്കെ ഗെയിമർ താഫ് അല്ലേ. ഇപ്പം ലെജൻഡ് ലിഡോയ്ക്ക് നല്ല അടി കിട്ടുന്നുണ്ട് ലാസ്റ്റ് സോണ. 35. ഓക്കെ പുലിയ മെഡൽ അസി, അസിയാണ് ഇപ്പോൾ ഓടിപ്പോയത്. ജസ്റ്റ് മിസ്, 3 HP. ആ വണ്ടി കൂട്ടിയാൻ തോന്നുന്നു, അല്ല സ്കാറും കൊണ്ടാ. സാം കുറിച്ച് രണ്ടും വാക്ക് പറയണ്ട, സാമിനെ കുറിച്ച് രണ്ട് വാക്ക് പറയടാ. സാം നല്ല പ്ലെയറാണ്, അൺഗ്രാജുവേറ്റ് ഗെയിമറിൻ്റെ ലൈവ് കളിക്കുന്ന പ്ലെയറാണ്. ഓക്കെ നവീൻ സെറ്റ് സർവൈവ്. ഓക്കെ സോൺ ഇപ്പോൾ ചെറുതായി, ഇതിൽ 8 പേര്. ഗെയിമർ താഫിനെ നോക്കാം, ഗെയിമർ താഫ് സോണിൻ്റെ വെളിയിൽ. ഇവിടെ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ ജോജിറ്റ എന്ന് പറഞ്ഞു, സാം സാം പ്രോയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ മറ്റേ വെജിറ്റ എന്ന് പറഞ്ഞ പുള്ളി എലിമിനേറ്റ് ആയി, 4 കില്ലുണ്ടായിരുന്നു. ടോപ്പ് കില്ലർ പുള്ളിയാണ്. ഓക്കെ ടോപ്പ് കില്ലർ സുവിത്താണ്, ടോപ്പ് കില്ലർ കറക്റ്റ് സേഫിലാണ്. അപ്പം സുവിത്തിനുള്ള ചാൻസ് കാണുന്നു. ഐഷയെക്കുറിച്ച് പറഞ്ഞാൽ മതി, ഐഷ നല്ല പ്രോ പ്ലെയറാണ്, സാമിൻ്റെ കൂടെ സ്ഥിരം കളിക്കുന്ന ഒരു പ്ലെയറാണ്. എൻ്റെ കൂടെ കളിക്കുമായിരുന്നു, ഇപ്പോൾ കളിക്കാറില്ല. ഓക്കെ പിന്നെ സുവിത്ത് 6 കില്ല്, സുവിത്താണ് ടോപ്പ്. നവീനെ കൊന്നു, 7 കില്ല്. നവീൻ തന്നെ, നവീൻ ചത്തു. ബാഹുവിനെ കണ്ടില്ല, ബാഹു വരാന്നൊക്കെയാണ് പറഞ്ഞത്. ഈ സുവിത്തിനാണ് ഇപ്പം അഡ്വാൻറ്റേജ് കൂടുതൽ. മൈനൊക്കെ വെച്ചു, ടവറിൽ തന്നെ സേഫ് ആയിട്ടിരിക്കുന്നുണ്ട്. ജോജീറ്റയുടെ ഗ്ലൂവാള് പൊട്ടിക്കാൻ നോക്കി. രാമനുണ്ട്, രാമൻ ടവറിൻ്റെ താഴെ. അസാസിയ, ഓക്കെ അസാസിയ ഇവിടെ ഒളിച്ചിരിക്കുകയാണ്, ആരും കാണണ്ട. ലാസ്റ്റ് സമയത്ത് അടിക്കാൻ നേരത്തി കാണും. ഓക്കെ ഫൈറ്റ് നടക്കുന്നുണ്ട് ചുറ്റും, ആരും മൈൻഡ് ചെയ്യുന്നില്ല, ലാസ്റ്റ് വരെ നിൽക്കാനുള്ള പരിപാടിയാണ്. ഇതുപോലത്തെ ഒരവസ്ഥ ഒന്നും എന്ത് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സുവിത്ത് പോളി, അതെ സുവിത്ത് പോളിക്കുവാണ്.
ഏഴ് കില്ല്. സുഹൃത്തിനാണ് ഇച്ചിരി അഡ്വാൻറ്റേജ് കൂടുതൽ ടവറിൽ തന്നെ നാല് സൈഡിൽ നിന്നും അടിക്കാം. സുഹൃത്തിന് തന്നെയാണ് ഇച്ചിരി ചാൻസ് കൂടുതൽ. ഓക്കെ, ലോഞ്ചറും കയ്യിലുണ്ട്, ഇച്ചിരി നല്ല അഡ്വാൻറ്റേജ് ആണ്. ആ കില്ല് എടുക്കാതിരിക്കുന്നതാണ് പ്രയോഗം. ഓക്കെ ഓക്കെ, അസാസിനെ കൊന്നു. ഓ ജസ്റ്റ് മിസ്, ധാരാളം ഹെഡ്ഷോട്ട് അടിച്ചല്ലോ. ഓക്കെ സുവിത്ത്, ഓക്കെ ഇപ്പം കളി വരുന്നത് ജോജിറ്റ. ഈ ജോജിറ്റ് ആരാന്ന് എനിക്ക് അറിയത്തില്ല. എസ് സി രാമൻ. ഇനിയിപ്പോൾ ഇവനെങ്ങനെ കോണ്ടാക്റ്റ് ചെയ്യും, മലയാളികളുടെ ആണെന്നൊന്നും അറിയത്തില്ല. ഓക്കെ, ഈ പുള്ളി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈവ് ലൈവിൻ്റെ കാര്യമെന്ന് പറയാം. ഓക്കെ, ജോജിറ്റിക്ക് അറിയാമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക, ഞാൻ റെഡിയും കൂടെ വരാം. 27 ലൈവ് ആണെന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഗീവേയുടെ വീഡിയോ കഴിഞ്ഞു. ഇതെന്താ ഇങ്ങനെ, ഫസ്റ്റ് മാത്രമേ കാണിച്ചുള്ളൂ. രാമണൻ ഉയർ രമ. ഓക്കെ, രാമൻ രാമൻ സെക്കൻഡാന്ന് തോന്നുന്നു, ഒന്നും കാണിക്കുന്നില്ല. ഡി ബി ജോജിറ്റ, ഡി ബി ലെജൻഡ് എന്ന് പറഞ്ഞിട്ടില്ലേ. ഓക്കെ, അപ്പം ഫസ്റ്റ് അടിച്ച ആളെന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കിടപ്പുണ്ട്. ഇതാ ലൈവ് കണ്ട് വന്നല്ലേൽ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് പറയുക. ഓക്കെ, നിങ്ങൾക്ക് ലൈവ് ആണെന്ന് ആർക്കെങ്കിലും ഇപ്പം ബോയി അടിച്ച ആളെ അറിയാവോ, അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. സ്കൾ ഗെയിം ഒക്കെ ലൈവ് ചാറ്റിൽ പോയി നോക്കാം. ലൈവ് നിർത്താനാണ് പ്ലാന്, ഗിവ് അവേ മാത്രമാണ് ഉദ്ദേശിച്ചത്. ഇനി ലൈവ് ഇങ്ങനെ ഇട്ട് വെറുപ്പിക്കുന്നതാണ്, ഇവനെനിക്കറിയാം. ഓക്കെ, നൗഫലെ ഞാൻ അവൻ്റെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറയാമോ എന്നെ, അല്ലെങ്കിൽ അവൻ്റെ നമ്പർ തന്നാലും മതി, ഞാൻ പറഞ്ഞോളാം. രാമൻ ചെയ് ചെമിസ്. ഓക്കെ, ജസ്റ്റ് മിസ്സായി, പുള്ളിക്ക് അഡ്വാൻറ്റേജ് കിട്ടിയില്ല, സോണിൻ്റെ വെളിയിലായിപ്പോയി. ഞാനില്ലാതെ അമ്മയുടെ ഭാഗ്യമാണ്. അതെ, ബാഹു ഉണ്ടായിരുന്നേ എല്ലാത്തിനും തീർത്തനെ, 50-ൽ 50 കില്ലും ബാഹുവിന് വന്നേനെ. മൈൻ പൊട്ടിച്ചത്ത്. ഓക്കെ, മൈൻ ഭയങ്കര സീനാണ് ഇപ്പം, ഒരു കളിയിൽ 10-20 മൈനൊക്കെയാണ്. നൗഫൽ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ ലൈവ് നിർത്താൻ പോകും. നൗഫലെ, എൻ്റെ വേറെ ഫോൺ എനിക്ക് കളിക്കാനും പറ്റത്തില്ല, കൺട്രോൾസും സെറ്റല്ല. ഓക്കെ, 27 ലൈവ് ആണെന്നുണ്ട്, അപ്പോൾ ഞാൻ ലൈവ് നിർത്തുകയാണ്. കോണ്ടാക്ട് ചെയ്ത അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഇതുപോലെ ഗിവ് അവേ നടത്തുന്നതാണ്, ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.